മഴ കാരണം രാജസ്ഥാൻ മരുഭൂമിയിൽ റോഡ് സൈഡിൽ നിൽക്കണമെന്നുള്ള അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്താന്നുള്ള ഫുള്ള് പറഞ്ഞു തരാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 12,500 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു ഓൾറെഡി. നവംബർ 22nd ഇറങ്ങിയത്. കഴിഞ്ഞ വർഷം 2020 ഇതുവരെ തിരിച്ച് വീട്ടിൽ പോയിട്ടില്ല. 7, 8, 9 മാസമായെന്ന് തോന്നുന്നു. ഒരു വർഷം ആവാൻ പോകുന്നു. എങ്ങനെ എനിക്ക് ഇത്രയും ട്രാവൽ ചെയ്യാനുള്ള കാശ് കിട്ടി എന്നാണ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് ഇവിടം വരെ വരാൻ? കേരളത്തിൽ നിന്ന് ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇപ്പോൾ രാജസ്ഥാനിലെത്തി. ഓൾമോസ്റ്റ് ഹാഫ് വേ ത്രൂ ഇന്ത്യ, ഹാഫ് അല്ല മുക്കാൽ ഭാഗം ഇന്ത്യയുടെ കവർ ചെയ്തു നമ്മൾ. 12,500 കിലോമീറ്റേഴ്സ് ഇത്രയും വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഇത്രയും പ്രതീക്ഷയില്ല. ഇവിടം വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്ത്യയിൽ എങ്ങനെ കാശുണ്ടാവും, എങ്ങനെ ഇത് നടത്താൻ പറ്റും, എങ്ങനെ ട്രാവൽ ചെയ്യാം, ഒരു പ്ലാനും ഇല്ല. ദർ ഇസ് നോ പ്ലാൻ, ദർ ഇസ് നോ തിങ് എൻ്റെ ട്രാവലിൻ്റെ ഇത് പ്ലാൻ എന്ന് വെച്ചാൽ പ്ലാൻ ഉണ്ടാക്കരുത് എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉള്ളൂ എനിക്ക്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നോർത്ത് 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 ഡയറക്ഷനിലോട്ട് ട്രാവൽ ചെയ്യും, സൗത്ത് ഡയറക്ഷനിലോട്ട് ട്രാവൽ ചെയ്തില്ല. അതായത് ഇപ്പം ഞാനിപ്പം അജ്മീർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു സ്ഥലം മിസ്സായെന്ന് വെച്ചോ, അജ്മീറിൻ്റെ സൗത്ത് ഒരു സ്ഥലം മിസ്സായെന്ന് വെച്ചോ, ഞാൻ അങ്ങോട്ട് പോകത്തില്ല, നോർത്തിലോട്ടേ പോകത്തുള്ളൂ. പിന്നെ അജ്മീറിൻ്റെ വെസ്റ്റോ ഈസ്റ്റോ ഒക്കെ ആണെങ്കിൽ സൗത്ത് വേർഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോവും. കാരണം നമ്മൾ ജോധ്പൂരിൽ നിന്ന് ജയ്സൽമീർ പോയല്ലോ. ജോധ്പൂരിൽ നിന്ന് വെസ്റ്റാണ്, നോർത്ത് വെസ്റ്റാണ് ജയ്സൽമീർ, സ്ലൈറ്റ്ലി നോർത്ത് വെസ്റ്റാണ്. സൗത്ത് ആയിരുന്നെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. അവസാനം നമ്മൾ ആ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. ബാർ, ബാർ എന്ന് പറയുന്ന സ്ഥലം, യഥാർത്ഥ സ്ഥലം, സ്ഥലത്തിൻ്റെ പേരാണ് ബാർ. വൈൻ ഷോപ്പൊക്കെ ഇഷ്ടം പോലുണ്ട്. കിങ്ഫിഷറിൻ്റെ സ്റ്റിക്കറും ഗോ എന്നുള്ള പേരും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് പൊളിയല്ലേ. വണ്ടിയുടെ പേര് സ്നോവി എന്നാണ്, സ്നോവി SNOWY. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം വണ്ടിയുടെ പേര് സ്നോവി, വൈറ്റ് കളറായിട്ടുള്ള സ്നോവി എന്നിട്ടിരിക്കുന്നത്. നമുക്ക് ഈ കവറിനകത്ത് എന്താ ഉള്ളത് നോക്കാം. ഈ സാധനം എടുക്കാം. ഡ്രീം പോട്ട് ആപ്പിനകത്ത് കയറിയിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് മേടിക്കാം. നമുക്ക് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയാണ്. MI ബിയർഡ് ട്രിമ്മർ മേടിക്കാം അല്ലേ? അതോ ആമസോൺ ഈക്കോ ഡോട്ട് വേണോ? അതോ ഇപ്പോൾ 2,299 രൂപ ഉള്ള ബോട്ട് എയർ ഡോപ്സ്. നമുക്ക് അജ്മൽ ബിസ്മി അല്ലെങ്കിൽ സ്കൈസെൽ ഈ രണ്ട് സ്ഥലത്തു നിന്ന് എവിടെന്നെങ്കിലും കിട്ടും. ഇത് 75 രൂപയ്ക്ക് നമുക്ക് കിട്ടും. റിയൽ ആണ് സംഭവം, ഞാൻ കാണിച്ചുതരാം എങ്ങനെയാന്ന്. സ്റ്റേ വിത്ത് മീ ഓക്കേ. നമ്മളിത് NH 25 നമ്മുടെ നാട്ടിലെ NH എന്ന് വെച്ചാൽ NH 47 അല്ലേ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ജോധ്പൂർ ടു അജ്മീർ, അജ്മീറിൽ നിന്ന് നമ്മൾ ജയ്പൂർ, ജയ്പൂർ നിന്ന് ന്യൂഡൽഹി. ഇതാണ് നമ്മുടെ പ്ലാൻ. ഡൽഹി 536 കിലോമീറ്റർ. അതായത് നമുക്ക് ഇന്നിപ്പോൾ തുടങ്ങിയ ഡൽഹി വിടാം. ഇന്ന് വിട്ട് കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ എത്തും. കാരണം ബാംഗ്ലൂർ ടു ഹൈദരാബാദ് 570 സംതിങ് കിലോമീറ്റർ ആയിരുന്നു. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് രാവിലെ ഇറങ്ങി രാത്രി എത്തി. അപ്പോൾ നമ്മൾ പക്ഷേ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജയ്പൂർ കാണാൻ പറ്റത്തില്ല, അജ്മീർ കാണാൻ പറ്റത്തില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഇടയ്ക്കുള്ള സ്ഥലങ്ങളൊന്ന് കണ്ട് സെറ്റാക്കാൻ വേണ്ടിയാണ്. ഡൽഹിക്ക് മുമ്പേ വലിയ സിറ്റി വരുന്നത് ജയ്പൂരാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നത്. 250 കിലോമീറ്റേഴ്സ് ആണ് ജോധ്പൂർ ടു അജ്മീർ. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ 10 മണിയായി. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രത്യേക രീതിയിലാണ് പല സ്ഥലത്തും വന്നാൽ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ ഒരു കിടിലം ഒരു ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട്, പക്ഷേ അവിടെ ചില കാര്യങ്ങളൊന്നും പോരാ. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ കാണാം. സ്റ്റേ വിത്ത് മീ ഓക്കേ. ബിരിയാണി എന്ന് വെച്ചാൽ പക്ക ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് പ്രത്യേക രീതിയിലാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഇവിടെ ചില സ്ഥലത്തൊക്കെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം കമ്പൈൻ ചെയ്യാൻ പോകണം. ഇപ്പോൾ നമ്മൾ ജയ്സൽമീർ ജോധ്പൂർ വിടാൻ പോവാണ്. വിടുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ മെയിൻ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങളെ, അതുകൊണ്ട് ഇത് കാണിക്കുവാണ്. പ്യുവർ ഗീലാണ്, ദേശി ഗീലാണ് ചെയ്യുന്നത്. ആൻഡ് പൊള്ളിയായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ജയ്സൽമീരിൽ നിന്ന് ബസ്സിനകത്ത് നിന്നൊരു ജിലേബി കഴിച്ചില്ലേ, ഞാൻ ഈ ടേസ്റ്റ് ഓർത്താണ് കഴിച്ചത്. പക്ഷേ അത് ഇതിൻ്റെ പകുതി ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഇത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കുറച്ചൊരു ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എല്ലാം സെറ്റ് ചെയ്ത് തരാം. എങ്ങനെയാണ് നമ്മുടെ ആ ജിലേബി കിട്ടി. ഇനി രണ്ട് ഐറ്റം കൂടെ മേടിക്കണം, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇന്നത്തെ ഫുഡ്. 20 രൂപയ്ക്ക് തൈര് ഭയങ്കര ടേസ്റ്റിയാണ്. കട്ട തൈരാണ്. നമുക്ക് മേളിൽ നിന്നുള്ള ഭാഗം തരുമോ? മേളിൽ നിന്നുള്ള കൊഴുപ്പുള്ള ഭാഗം തരുമോ? ദൂസരാ ഷോപ്പ് സെല്ല് ചെയ്യാ ഇത്ര ടേസ്റ്റ് ഇല്ലേ. ആയാ വേറെ ഷോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു, പക്ഷെ ഇത്രയും ടേസ്റ്റ് വന്നില്ല. നല്ല പക്ക പുളിയും അടിപൊളി, നൈസ്. ഇറ്റ്സ് ടേസ്റ്റിംഗ് ലൈക്ക് പെർഫെക്റ്റ് ബാലൻസ്. മൗണ്ടൻ ഡ്യൂ മേടിക്കാം, ഇതും ആവശ്യമുണ്ട് നമുക്ക്. സോപ്പൊക്കെ ഇട്ട് കൈ കഴുകാം.
എന്നിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാം. അര കിലോ ബിരിയാണിയാണ്, ബീഫ് ബിരിയാണിയാണ്, ബീഫ് കാന ബീഫ് ബിരിയാണിയാണ്. അര കിലോ പൊളി ടേസ്റ്റ് ആണ്. പക്ഷെ ഇവരിവിടെ നല്ല 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 മണം വരും, നല്ല നെയ് കൊഴുപ്പിൻ്റെ ഒക്കെ മണം വരുന്നു. പക്ഷെ ഇവരിവിടെ തൈരും ഇതും തരത്തില്ല, അച്ചാറും തരത്തില്ല. നമ്മുടെ അച്ചാറും ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൊളിക്കാൻ പറ്റൂ. വാ പെർഫെക്റ്റ്, ഭയങ്കര കിടിലം ബിരിയാണിയാ, കിടുക്ക് ബിരിയാണിയാ. നമ്മുടെ ബാഗിൽ എപ്പോഴും ഒരു എമർജൻസി അച്ചാറുണ്ടാവും, ചില്ലി പിക്കിൾ. എമർജൻസി ഒന്നുമല്ല, ഞാൻ മേടിച്ചതാ, ചെറിയ പാക്കറ്റ് കിട്ടിയില്ല, അപ്പോൾ വലുത് കിട്ടി. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം. ബഹുത് ബഡിയായ ഏ കോൺസ സ്റ്റൈൽ ബിരിയാണിയാണ്, ഡൽഹി ഡൽഹി ബിരിയാണി, രാജസ്ഥാൻ ആപ്കാ സ്റ്റൈൽ ഹെ. ഫുൾ ജോധ്പൂരിൽ ഇതേപോലത്തെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇസ്ലിയ മേ ഇതർ ആയനാ മേ കിതർ സെ പൂര ഇന്ത്യ സെ ഇതർ തക് രാജസ്ഥാൻ തക് ബിരിയാണി ഖായ വെറൈറ്റി കിട്ടുന്ന ബിരിയാണി. വായിലൊക്കെ തിരച്ചല്ലോ, നല്ല കിടുക്ക് തൈരായത്, പെർഫെക്റ്റ് പുളിയും പെർഫെക്റ്റ് പുളിയും പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ഉള്ള തൈരാണിത്. ഇത് മുളകച്ചാർ നല്ല പൊളിയ രസമാണ് കാണാൻ. അവന്മാരെ ഇവിടെ നിന്ന് ചിരിക്കുന്നു ഞാൻ ഈ അച്ചാറൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക്. എപ്പോഴും നമ്മൾ ബിരിയാണി ടേസ്റ്റി ആക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ തൈര് ഉറപ്പായിട്ടും വേണം, പിന്നെ അച്ചാർ ഉറപ്പായിട്ടും വേണം. പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത മെയിൻ ഒരു കാര്യമുണ്ട്, മധുരമുള്ള ഡ്രിങ്ക് സൂപ്പറാണ്. ഇതിനോട് കുറിച്ച് ചെയ്യാം, ഇത് പോത്തിറച്ചിയാണ്, റെഡ് പോത്തിറച്ചിയാണ്. കിത്തനായ 220 rupees, 220 rupees ആണ് പോത്തിറച്ചിക്ക്. ഇവിടെ മട്ടൻ മട്ടൻ ഹെ 450, മട്ടൻ്റെ 450 ഉള്ളൂ. ഞാൻ കുഴഞ്ഞു കഴിച്ച് 550 മട്ടനാണ്. അപ്പോൾ അതാണ് ഇവിടെ 60 rupees ബിരിയാണി കൊടുക്കുന്നത്. ഇവരിങ്ങനെ 60 rupees ബിരിയാണിയാണ്, അത് 60 rupees ഇത്രയൊക്കെ ടേസ്റ്റി ബിരിയാണി നമ്മുടെ നാട്ടിൽ എങ്ങും കിട്ടത്തില്ല. ജാക്കീർ ബായ് ബിരിയാണി വാല, അടിപൊളി സ്ഥലമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ബൈ ബൈ പറയാം, നമുക്ക് പോവാം സ്ട്രൈറ്റ് ടു അജ്മീർ. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് അജ്മീർ പോകാൻ വേണ്ടി 200 kilometers ആണ്. ഒരു 3-4 hours കാണിക്കുന്നത്. ആടൊക്കെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് കരയുന്ന്. നമുക്ക് പോകേണ്ടുന്ന വഴി അതാണ്, ജയ്പൂർ അജ്മീർ നേരെയാണ്, 200 kilometers ആണ്. വണ്ടി റിസർവായിട്ട് 42 kilometers ആയി. നമ്മൾ പെട്രോൾ പമ്പിലാണ്, 500 rupees അടിക്കാം. കാരണം 50 rupees അടിച്ച് 100 rupees അടിച്ച് 50 kilometers, 500 rupees അടിച്ച് 250 kilometers ഓടുന്നു. പെട്രോളിൻ്റെ വിലയൊക്കെ കൂട്ടിയിട്ട് ഒരാളിരുന്ന് ചിരിക്കുന്നു. നോക്ക് പോസ്റ്ററിനകത്ത്, ഈ പോസ്റ്റർ എല്ലാ പമ്പിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. നാട്ടുകാർക്ക് ഒരു ഇത് കൊടുക്കാനായിരിക്കും, ഒരു ടെൻഷൻ കൊടുക്കാനായിരിക്കും. പോസ്റ്റർ വെച്ചിരിക്കുന്ന പുള്ളിക്കാരൻ താടിയൊക്കെ വളർത്തി പെട്രോളിൻ്റെ വിലയും കൂട്ടി ഇരുന്ന് ചിരിക്കുവാണ്. ദുബായിലൊക്കെ നമ്മൾ വണ്ടിക്കകത്ത് ഇരിക്കുവാണെങ്കിൽ അവർ പെട്രോൾ അടിച്ചു തരത്തില്ല, ഇതേപോലെ അടിച്ചു തരത്തില്ല, അവർ ഇറങ്ങാൻ പറയും. ഞാൻ അതുകൊണ്ട് എപ്പോഴും വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ പെട്രോൾ തീ പിടിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ ദേഹത്തെ കത്തിപ്പിടിക്കും. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ഫുൾ 500, 500 rupees അങ്ങ് അടിക്കാം അല്ലേ, 5 liters പോലും കിട്ടത്തില്ലായിരിക്കും. 107.9, 108, 5 liters പോലും കിട്ടത്തില്ല. ഫ്രണ്ടിൽ 28, ബാക്കിൽ 30, 28 വേണ്ടുന്നത്, ഇതിൽ 17 ഉള്ളായിരുന്നു. ബാക്കിൽ 40 വേണ്ടുന്നത്, ഇതിൽ  22 ഉള്ളായിരുന്നു. അപ്പോൾ ആലോചിക്കുക, എത്രത്തോളം പെട്രോൾ കത്തിപ്പോയാനും മൈലേജ് എത്രത്തോളം കുറഞ്ഞാനും വണ്ടിയുടെ ടയർ ചപ്പിക്കിടന്നു കഴിഞ്ഞാൽ. ഷോർട്ട് കട്ട് ആണെന്നും പറഞ്ഞ് ഗൂഗിൾ മാപ്പ് എന്നെ പാടത്തൂടെ മരമ്പത്തൂടെ കൊണ്ടുവരുന്നു. ഇവിടെ കുറേ ഒട്ടകങ്ങളൊക്കെ, എനിക്കറിഞ്ഞൂടെ ഇത് ഷോർട്ട് കട്ട് തന്നെ ആണോ.
ഒട്ടകങ്ങൾ തന്നെ വല്ലതും ചെയ്യുവോ? ഏ അയ്യോ, അത് വരുന്ന നോക്ക് ഫ്രണ്ടിൽ കൂടെ. ഇതിലെവിടാ ഷോർട്ട് കട്ട്? എന്റെ ഗൂഗിൾ മാപ്സേ, എന്നെ എവിടെ കൊണ്ടുപോകുന്ന? ഓഫ് റോഡിങ് ആണോ ഇത്? ഇത് വേറൊരു ഒട്ടകം. 150 meters ടേൺ ലെഫ്റ്റ് എന്ന്. ഇതാണോ വഴി? എനിക്ക് വയ്യ, ഞാൻ ചത്ത്. പക്ഷെ ഒരു ഗുണമുണ്ട്, ഇവിടെ എല്ലായിടത്തും എന്താ തണുത്ത വെള്ളമുണ്ട്. ഇങ്ങനെ കിട്ടിലും തണുത്ത വെള്ളം എല്ലായിടത്തും കിട്ടും, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും രാജസ്ഥാനിൽ. ഈ വഴിയിലെല്ലാം എന്താണ്ട് അവിടെ എല്ലാം ജഗ് ഇരിക്കുന്നുണ്ടാ, കണ്ടെയ്നേഴ്സ് ഇരിക്കുന്നുണ്ടാ. നൈസാണ്, ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് നേരെ യാത്ര തുടരാം. ഇന്ന് യാത്ര ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വലിയ ട്രിപ്പ് ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ചിലവുകൾ നോക്കേണ്ടുന്നത്, ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റേ വിത്ത് മീ, ഓക്കെ? ഇത് 20-foot കണ്ടെയ്നറാണ്, ഒരെണ്ണം 20-foot ആണ്. 20 feet നീളമുള്ളതാണ്, 40 feet നീളമുള്ളത്. ടോയ്ലറ്റാണെന്ന് മനസ്സിലായത് കണ്ട, എക്സോസ്റ്റ് ഫാൻ കണ്ട. നൈസാണ്. കണ്ടെയ്നർ വെച്ച് നമുക്ക് ഇങ്ങനത്തെ റൂംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും, വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ എത്ര നില വേണമെങ്കിലും ഉണ്ടാക്കാം, പൊക്കി പൊക്കി ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ മുകളിലെടുത്ത് വെക്കാം, നാലുകെട്ട് പോലെ പണിയാൻ പറ്റും. ഭയങ്കര രസമാണ്. ഈ കണ്ടെയ്നർ നമുക്ക് കിട്ടുന്നത് ഷിപ്പിംഗ് കമ്പനീസിൽ നിന്നാണ്. പഴയ കണ്ടെയ്നേഴ്സ് കിട്ടും അവർക്ക്, അവർ എടുത്ത് കളയുന്ന മീൻസ് കണ്ടെയ്നർ ഇത്ര വർഷം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെയുണ്ട്. എനിക്ക് ആടുകളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷീപ്പാണ്, ഷീപ്പ്. പൊളിയാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയാണ് വഴി കൂടെ പോകുമ്പോഴത്തേക്ക് കാണാൻ. മരുഭൂമിയിൽ വെയിലത്ത് എങ്ങനെ നടക്കുന്ന ഈ ചൂടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ആടുകൾ, ഷീപ്പ്, പാവങ്ങൾ. ഇനി ഇവിടുന്ന് 150 kilometers നമ്മൾ 50 kilometers വന്നുള്ളൂ. നോ റൈറ്റ് ആണെന്നും പറഞ്ഞത് ഈ ലെഫ്റ്റിലോട്ടുള്ള ചിഹ്നം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്ത് പൊട്ടത്തരവ് കാണിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെയും മഴക്കോളുണ്ട്, നമ്മൾ പോകുന്ന വഴിക്കോട്ട് മഴക്കോളുണ്ട്. ഇവിടെയൊക്കെ റെഡ് ബ്ലാക്ക് കളറിൽ നിൽക്കുന്നു. കൊള്ളാലോ, ഇച്ചിരി മഴയെങ്കിലും പെയ്തെങ്കിൽ നല്ലതായിരുന്നു, ഈ വെയിലിൽ നിന്നൊരു ആശ്വാസം കിട്ടിയാൽ. അടിപൊളി മഴയൊക്കെ വന്ന് ഒരു തണുപ്പൊക്കെ വന്ന് ഒരു ആവി പറക്കുന്നു. ഈ റോഡിൽ നിന്നൊക്കെ ആവി പറക്കുന്നു. പക്ഷേ എൻ്റെ ദേഹത്തൊക്കെ വീണ വെള്ളത്തുള്ളികൾ കാരണം എന്താ, ഹെൽമെറ്റിൽ ഇവിടെയൊക്കെ വീണിട്ടുണ്ട്. ദേഹത്തൊക്കെ വീണ ഇത് ഈ വെള്ളത്തുള്ളികൾ കുറച്ച് കാറ്റടിക്കുമ്പോഴത്തേക്ക് തണുക്കും. നല്ല രസമാണ്, വെയിലത്തു നിന്നൊരു ആശ്വാസമാണ്. ഈ ഉണങ്ങി കിടക്കുന്ന മണ്ണിൽ ഇങ്ങനെ മഴ വന്ന് ഫസ്റ്റ് മഴ വീഴുമ്പോഴത്തേക്ക് ഒരു അടിപൊളി മണമാണ്. അതാണ് മണ്ണിൻ്റെ മണം എന്ന് പറയുന്നത്. ഇതിൻ്റെ പെർഫ്യൂം ഉണ്ട്. ഞാൻ പറയാൻ വന്നത് അതല്ലാതെ, ഇങ്ങനത്തെ ടയർ കടയിലൊക്കെ മിക്കപ്പോഴും മലയാളികളൊക്കെ ആയിരിക്കും. ആ പെർഫ്യൂം എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, മൺപാത്രങ്ങളില്ലേ, പഴയ മൺപാത്രങ്ങൾ അവർ പൊടിച്ചിട്ട് അതിനകത്ത് റോസ് എസെൻസിനകത്തിട്ട് പൊടിച്ചിട്ട് റോസ് എസെൻസിനകത്തിടും. എന്നിട്ട് കുറേ ദിവസങ്ങൾ അത് പ്രത്യേക പ്രോസസ്സ് ചെയ്തിട്ടാണ് മണ്ണിൻ്റെ മണം ചെയ്യുന്നത്. അടിപൊളി മഴ. ഇവിടെ ഫുള്ള് ട്രാക്ടേഴ്സൊക്കെ ഉള്ള സ്ഥലമാണ്. ഫെർഗുസൺ എന്ന് പറഞ്ഞ ട്രാക്ടേഴ്സാണ് ഇവിടെ. അത് ആൾക്കാരൊക്കെ മരത്തിൻ്റെ മൂട്ടിൽ, ഇവിടെ വെള്ളം ചെറുതായിട്ടേ വീഴുന്നുള്ളൂ ഈ മരത്തിൻ്റെ മൂട്ടിൽ. നൈസ് കേട്ടോ. ഡെസേർട്ട് റെയിൻ ഇസ് സോ ബ്യൂട്ടിഫുൾ ദൻ ഗോൾഡ്. അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ മഴ വരണം വരണമെന്ന്. അപ്പം തന്നെ മഴ കിട്ടി. ഐഷറിൻ്റെ ട്രാക്ടർ. അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് യാത്രാ ചിലവുകൾ കുറയ്ക്കുന്നത്, എത്ര ചിലവ് വേണം, ഈ ട്രിപ്പൊക്കെ എങ്ങനെയാണ് പോകുന്നത്, ആ സംഭവങ്ങൾ ഒക്കെ പറഞ്ഞുതരാം. സ്റ്റേ വിത്ത് മീ, ഓക്കെ? ഈ പുളി ജിലേബി നമുക്ക് അവിടെ നിന്ന് ബിരിയാണി കഴിച്ചപ്പോൾ കഴിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. സമയമല്ല, സ്പേസ് ഇല്ലായിരുന്നു, വയറിൽ സ്പേസ് ഇല്ലായിരുന്നു. ദ ബെസ്റ്റ് ജിലേബി ഇൻ ദ വേൾഡ് ആണിത് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഓ, ഇത് 1 kilo സാധനം വരെ നമുക്ക് നൈസായിട്ട് അടിച്ചു തീർക്കാം. കറക്റ്റ് നെയ്യുടെ മണവും മധുരവും എല്ലാം ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് തുടങ്ങിയപ്പോഴത്തേക്ക്, വീട്ടിൽ നിന്ന് ട്രിപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ആകെ 1800 something 2000 രൂപ ഉണ്ടായിരുന്നു. വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു,
ഒറ്റ വിടൽ നേരെ കൊല്ലത്തു നിന്ന് എറണാകുളം കോഴിക്കോടാണ് ഫസ്റ്റ് ഞാൻ പോകുന്നത്. എനിക്കൊരു ഓഫർ ലെറ്റർ മേടിക്കാനാണ് പോകുന്നത്. ഒരു ജോലി കിട്ടിയായിരുന്നു ആ സമയത്ത്, നവംബർ 22 ആ റേഞ്ച് സമയത്ത് എനിക്ക് മേക്ക് യുവർ ഓൺ പെർഫ്യൂം എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി കിട്ടിയായിരുന്നു. അപ്പോൾ ആ സ്റ്റോർ മാനേജറായിട്ട് ജോലി കിട്ടിയത് ലുലു മോളിലെ ഔട്ട്ലെറ്റിൽ. അപ്പോൾ അവർ 35,000 rupees സാലറി പ്ലസ് ഇൻസെൻറ്റീവ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ഞാൻ ഓഫർ ലെറ്റർ മേടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എറണാകുളത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്ത്, കാരണം ഒറ്റയടിക്ക് ഡയറക്റ്റ് കോഴിക്കോട് പോകാൻ ദൂരം കൂടുതലാണ്. ഞാൻ എറണാകുളം സ്റ്റേ ചെയ്തിട്ട് എറണാകുളത്ത് നിന്ന് അടുത്ത ദിവസം കോഴിക്കോട് പോയി. ഓഫർ ലെറ്ററൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ഓഫർ ലെറ്റർ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടുന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോയി. കണ്ണൂർ കോഴിക്കോട് തന്നെ താമസിച്ചു, അതായത് ഞാൻ അടുത്ത ദിവസം കണ്ണൂർ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് മൈസൂർ എന്നും പറഞ്ഞ് ബോർഡ് കാണുന്നു. അങ്ങനെ നേരെ വിചാരിച്ച് മൈസൂർ പോയിട്ട് എന്തായാലും തിരിച്ചു വന്ന് കോഴിക്കോട് വന്ന് ഓഫർ ലെറ്റർ മേടിച്ച് തിരിച്ച് വീട്ടിൽ പോകുമെന്ന് വിചാരിച്ച് ഞാൻ മൈസൂർ പോയി. 3-4 ദിവസം താമസിച്ച് മൈസൂർ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് വണ്ടി ഓടിച്ച് വിചാരിച്ച് ബാംഗ്ലൂർ ബോർഡ് കാണുന്നു. എന്നാൽ പിന്നെ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാംഗ്ലൂർ പോയി, മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ പോയി കുറച്ച് 4 ദിവസം നിന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ബാംഗ്ലൂർ തൊട്ടടുത്ത സ്ഥലം ഹൈദരാബാദല്ലേ, അപ്പോൾ ഹൈദരാബാദ് പോയിട്ട് നേരെ തിരിച്ചു പോയി ഓഫർ ലെറ്റർ മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഡിസംബറിൽ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു, നവംബർ 22 ആ റേഞ്ച് എന്തായാലും കുഴപ്പമില്ല, ഡിസംബറിൽ ജാനുവരി ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹൈദരാബാദ് കഴിഞ്ഞപ്പം ഒരാഴ്ച ഹൈദരാബാദിൽ നിന്നപ്പോഴത്തേക്ക് ഹൈദരാബാദിലൊരു പയ്യൻ, അവിടെയുള്ള ഒരു പയ്യൻ എടുത്ത് പറഞ്ഞു, ബ്രോ ഡിസംബറിൽ ബെസ്റ്റ് ഗോവയാണെന്ന് പറഞ്ഞു, നമുക്ക് ഗോവയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ കൂടെ ഞങ്ങൾ നേരെ ഞാനും അവനും കൂടെ ബൈക്കിൽ ഹൈദരാബാദ് ടു ഗോവ 700-something kilometers 2 ദിവസം കൊണ്ട് ട്രാവൽ ചെയ്ത് ഗോവയിൽ 20 ദിവസം അടിച്ച് പൊളിച്ചിട്ട് ഗോവയിൽ നിന്ന് നേരെ മുംബൈ. മുംബൈ 3 months, മുംബൈ കഴിഞ്ഞിട്ട് ഗുജറാത്ത്, ഗുജറാത്തിൽ 2-3 മാസം, അത് കഴിഞ്ഞിപ്പോൾ രാജസ്ഥാൻ. നമ്മൾ ന്യൂഡൽഹിയിലോട്ടാണ് പോകുന്നത്. എക്സ്പെൻസസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് സംഭവങ്ങളെന്ന്. സ്റ്റേ വിത്ത് മീ ഓക്കേ. ഇവിടെ ഫുള്ള് മാർബിൾ വെച്ചാണ് മതിലുണ്ടാക്കിയിരിക്കുന്നത്, അത്രയ്ക്ക് ലാവിഷാണ് മാർബിൾ. ഇതേ കൊക്കുകളെല്ലാം പറന്നുപോയി വെള്ളത്തിൻ്റെ അവിടെ ഇരുന്ന്. ഞാൻ പറഞ്ഞു വന്ന ഈ സെയിം കാര്യം തന്നെയാണ്, നമ്മുടെ കയ്യിൽ കാശില്ല, നമുക്ക് ഒന്നുമില്ലെന്നും പറയാം, നമ്മൾ വീട്ടിൽ ഇരിക്കും, അയ്യോ പോകണം അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇരിക്കും. അതായത് നമ്മൾ ചിന്തിക്കും എങ്ങനെ കാശുണ്ടാക്കും, എങ്ങനെ കാശുണ്ടാക്കും, എന്ത് ചെയ്യും എന്ത് ചെയ്യും, എങ്ങനെ പോകുന്നൊക്കെ ആലോചിക്കും. അതിലും നല്ലത് ജസ്റ്റ് ഇറങ്ങുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക, എവിടെ പോകണം ട്രിപ്പ് പോകണമെങ്കിൽ അപ്പോഴേ ഇറങ്ങുക. കാശും സംഭവങ്ങളും എല്ലാം ദൈവം നമുക്ക് വഴിയെ തരും. പെട്രോൾ അടിച്ചു, എൻ്റെ കാശ് തീർന്നു, കോഴിക്കോട് എത്തിയപ്പോൾ എൻ്റെ കാശ് തീർന്നു. പക്ഷേ എനിക്ക് കാശ് തന്ന കുറേ കൂട്ടുകാരുണ്ട്, ഗൾഫിലുള്ള കുറേ കൂട്ടുകാരുണ്ട്. അവർ എനിക്ക് കാശ് അയച്ചു തന്നു, ഒത്തിരി കാശൊന്നും അയച്ചു തന്നില്ല, ചെറിയ ചെറിയ എമൗണ്ട്സ്, അവരുടെ ചായ കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും അങ്ങനത്തെ ചെറിയ എമൗണ്ട് എനിക്ക് അയച്ചു തന്നു. അവരും ഒരു മാസം പാഴാക്കി കളയുന്ന എമൗണ്ട് അവരെനിക്ക് അയച്ചു തന്നു. 2-3 കൂട്ടുകാരുണ്ട്. പിന്നെ ജോമോൻ എന്ന് പറയുന്ന ജോമോൻ, മൈ ജേണി ജോമോൻ എന്ന് പറഞ്ഞ മൈ ജേണി യൂട്യൂബ് ചാനലുള്ള ജോമോൻ എനിക്ക് പൈസ തന്നു ഹൈദരാബാദിൽ വെച്ച്. അങ്ങനെ ഹൈദരാബാദിൽ എൻ്റെ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കുന്നത് ഫ്രീ ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു അമ്പലത്തിൻ്റെ ആൾക്കാർ ഫ്രീ ആയിട്ട് ഫുഡ് തരും, നല്ല അടിപൊളി ഫ്രൂട്ട് ജ്യൂസ് സഹിതം ഫ്രീ ആയിട്ട് ഫുഡ് തരും, അതെല്ലാ ദിവസവും ഉണ്ട്. വൈകുന്നേരം ഞാൻ പോയി കഴിക്കുന്നത് ദർഗയിലാണ്. ദർഗയിൽ ബിരിയാണി, റൈസും പിന്നെ ഗ്രേവിയും പിന്നെ ബാഗി ഉണ്ടെങ്കിൽ ഇറച്ചി കിട്ടും, ഇല്ലെങ്കിൽ എല്ലിൻ്റെ കഷ്ണം കിട്ടും, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ കുറേ ദിവസം തള്ളി നിൽക്കി, അവിടെയും കുറേ ഫുഡ് ബ്ലോഗ്സും ഒക്കെ ചെയ്ത്. എല്ലാത്തിനും നമ്മൾ പിടിച്ചാണ് നിൽക്കുന്നത്, പൈസ എന്ന് വെച്ചാൽ പിടിച്ചാണ് നിൽക്കുന്നത്, കാരണം ആ സമയത്ത് പൈസ വളരെ കുറവ്. പക്ഷേ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്കറിയായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബാക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഞാൻ വിശ്വസിച്ചിരുന്നു മനുഷ്യൻ മനുഷ്യൻ്റെ ജോലികൾ ചെയ്യുക, ഭൂമിയുടെ വിളവ് നൽകും എന്നുള്ള കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ഗോവയിലെത്തി, ഹൈദരാബാദിൽ നിന്ന് നേരെ ഗോവയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് പൈസയ്ക്കാണ് ഗോവയിലെത്തിയത്. 1,500 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. ഗോവയിലെത്തിയപ്പോൾ കാശൊന്നുമില്ല, ആകെ 500-something ബാക്കിയുള്ളൂ. അങ്ങനെ ഗോവയിൽ ഞങ്ങൾ ചെന്ന് ഫസ്റ്റ് ദിവസം ഒരു വീട്ടിൻ്റെ മേളിൽ കയറി കിടന്നങ്ങ് ഉറങ്ങി, സ്ലീപ്പിംഗ് ബാഗുമായിട്ട് വീട്ടിൻ്റെ മേളിൽ കയറി കിടന്നുറങ്ങി. രാവിലെ അപ്പോൾ വീട്ടുകാർ ഒന്ന് നോക്കുന്നത് എന്താ ഇതൊക്കെ ആലോചിച്ചത്, ഞാൻ പറഞ്ഞു ഞങ്ങളൊന്ന് ഉറങ്ങി, അതാ സ്ഥലമില്ലായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ കടപ്പുറത്താണ് കിടന്നുറങ്ങിയത്. അങ്ങനെ കടപ്പുറത്ത് കിടന്നുറങ്ങി ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്ത് ലിക്കർ പ്രൈസസ് ഇൻ ഗോവ എന്നും പറഞ്ഞ വീഡിയോ ചെയ്തു. ആ വീഡിയോ കയറി ഹിറ്റായി. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി, അതിൽ നിന്നൊരു ഒരു 6,000 rupees കിട്ടി. ഓക്കെ, ഒരു വീഡിയോ 1,00,000 views വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം 2,000-2,500 രൂപ എന്തായാലും കിട്ടും. അപ്പോൾ വളരെ പ്രമുഖരായ യൂട്യൂബേഴ്സ് ഒരു ദിവസം അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ അത്രയോ ആയിരിക്കും എൻ്റെ ഒരു മാസത്തെ വരുമാനം, മനസ്സിലായില്ലേ?
അപ്പോൾ അവർക്ക് ഒരു അവരൊരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന കാശ് ഞാൻ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കും. പക്ഷേ എനിക്ക് എൻ്റെ ചിലവ് ഞാൻ വളരെ കുറച്ച് ചുരുക്കി ചുരുക്കിയാണ് പോകുന്നത്. എനിക്ക് ഒരു മാസത്തിൽ ഒരു ദിവസം എനിക്ക് ഒരു ദിവസം 500 രൂപയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മിക്ക എൻ്റെ സ്പെൻഡിങ് എന്ന് വെച്ചാൽ ഒരു 400-300 ഒക്കെയാണ്. മുംബൈയിലൊക്കെ ഞാൻ അക്കോമഡേഷൻ എനിക്ക് ദിവസം 100 രൂപ ആയിരുന്നു, പിന്നെ ഫുഡ് എന്ന് വെച്ചാൽ 100 രൂപ ആയിരുന്നു, ട്രാവലിംഗ് എല്ലാം കൂടി ഒരു 50 രൂപ. മുംബൈയിൽ ഒരു 250-300 രൂപ മേളിൽ പോയിട്ടില്ല എൻ്റെ ചിലവ്. അങ്ങനെ ചില സിറ്റീസിൽ നമ്മൾ വരുമ്പോൾ ചിലവ് കൂടുതലായിരിക്കും, പക്ഷേ വേറെ സിറ്റീസിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ ചിലവ് കൂടിയത് നമ്മൾ ബാലൻസ് ആവും, കാരണം ആ മറ്റേ സിറ്റീസ് ചീപ്പറായിരിക്കും. സോ അങ്ങനെ ഒരു സ്ഥലത്ത് കൂടുതൽ ഒരു സ്ഥലത്ത് കുറവ്, അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് വരും. പക്ഷേ ഏത് സിറ്റിയിൽ പോയാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പയ്യന്മാർ യൂട്യൂബ് എനിക്ക് യൂട്യൂബിൽ നിന്നെങ്കിലും കുറച്ച് പൈസ എങ്കിലും കിട്ടുന്നതെന്ന് പറയാം, ഒരു മാസം ഒരു 200-250 ഡോളേഴ്സൊക്കെ കിട്ടുന്നെങ്കിലും പറയാം. പക്ഷേ അല്ലാത്ത കുറേ പയ്യന്മാരുണ്ട്, അവർ എങ്ങനെ ട്രിപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള റിയൽ ആയിട്ട് അനുഭവിച്ചിട്ടുള്ള പയ്യന്മാർ, അവർ ജോലി ചെയ്യും. ഇപ്പം മുംബൈ ആണെങ്കിൽ മുംബൈ വന്നിട്ട് ജോലി നോക്കിയിട്ട് ഒരു മാസം 2-3 മാസമൊക്കെ ജോലി ചെയ്യും. ഇപ്പോൾ ഡൽഹി ആണെങ്കിൽ ഡൽഹി വന്ന് ജോലി ചെയ്യും, എന്നിട്ട് അവിടെ ഫുള്ള് സ്ഥലം കാണും, അവിടുന്ന് ട്രെയിനൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അങ്ങനെ സ്ഥലം കാണും. പിന്നെ ചില പയ്യന്മാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ഇപ്പം സൂറത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടെക്സ്റ്റൈൽസ് ഭയങ്കര ഫേമസ് അല്ലേ, അപ്പോൾ ആ ടെക്സ്റ്റൈൽസൊക്കെ അവരെടുത്തിട്ട് നാട്ടിലോട്ടൊക്കെ സെല് ചെയ്യാൻ നോക്കും. അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ സെയിൽ നടത്തും, ഷൂസിൻ്റെ സെയിൽ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സെയിൽ നടത്തും. ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റൈൽസിൻ്റെ പകുതി വിലയൊക്കെ കാണും, നാട്ടിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ പകുതി വിലയൊക്കെ കാണത്തുള്ളൂ നമ്മൾ അതിൻ്റെ സോഴ്സസിലോട്ട് പോയി കഴിഞ്ഞാൽ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സോഴ്സ് ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ അയച്ച് ഒരു റൗണ്ടോ രണ്ടോ സെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സാമാന്യം ഭേദപ്പെട്ട പൈസ നമുക്ക് കിട്ടും, ചിലവിലൊക്കെയുള്ള പൈസ കിട്ടും. പിന്നെ അനാവശ്യമായി ഒന്നും ചിലവാക്കരുത്, ആവശ്യമില്ലാതെ കള്ള് കുടിക്കാനോ അങ്ങനെ ഒരു എക്സ്ട്രാ സ്പെൻഡിങ് ഒന്നും ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം, ഫുഡ്, സ്റ്റേ, അത് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ഇതാണ് മെയിൻ കാര്യം. ഇനി ഞാൻ എക്സ്ട്രാ കാര്യങ്ങൾ ഓൺ ദ വേ പറഞ്ഞുതരാം. നമുക്ക് ട്രാവൽ ചെയ്യണം, 76 കിലോമീറ്റർ പോകാനുണ്ട് അജ്മീർ ചെന്നിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്യാന്നെയാണ്. സ്റ്റേ വിത്ത് മീ. ഓക്കെ, പൊട്ടിക്കുന്ന സാധനം ബോർഡറിൽ വെച്ച് പൊട്ടിക്കാനുള്ള മറ്റേ നമ്മൾ ടി വിയിലെ കണ്ടിട്ടില്ലേ, കാർഗിൽ യുദ്ധത്തിലൊക്കെ. നമ്മളിപ്പോൾ രാജസ്ഥാൻ എത്തി, അതുകൊണ്ട് തന്നെ ഇത് ഡൽഹി സൈഡ്, ഡൽഹി കാശ്മീർ സൈഡിലോട്ടൊക്കെ കൊണ്ടുപോവാണ്. രാജസ്ഥാൻ മാർബിൾ കഷ്ണം, വലിയ പാറക്കല്ല് പോലത്തെ കഷ്ണമാണ് ഇത്. ഇനി കട്ട് ചെയ്ത് മാർബിൾ ഷീറ്റാക്കണം. ഇത് ഈ മലനിരകളുടെ താഴ്വാരത്തിലാണ് അജ്മീർ സിറ്റി. ഇവിടുന്ന് 10 കിലോമീറ്റേഴ്സേ ഉള്ളൂ എന്നാണ് ഗൂഗിളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരെ പോവാം, ഭയങ്കര രസമുണ്ട് കാണാൻ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് രാജസ്ഥാനാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഡൽഹി പബ്ലിക് സ്കൂൾ, അജ്മീർ സീനിയർ സെക്കൻഡറി സ്കൂൾ. നമ്മൾ അജ്മീറിലോട്ട് എൻറ്റർ ആയപ്പോൾ തന്നെ അതേ നമ്മുടെ ലൈറ്റ് കത്തി, മനസ്സിൻ്റെ ലൈറ്റ് കത്തി. ചിക്കൻ ബിരിയാണി 100 rupees പെർ കെ ജി, ചിക്കൻ തന്തൂരി, ഫുൾ നോൺ വെജ് സംഭവങ്ങളാണ് കാണുന്നത്. പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇന്ത്യയിൽ പല സ്ഥലത്ത് പോലും നോൺ വെജ് കാണാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഞാൻ എൻ്റെ ടെക്നിക്ക് എന്ന് വെച്ചാൽ മുസ്ലിം പള്ളിയുടെ അടുത്ത് പോകും. മുസ്ലിം പള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ നോൺ വെജിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടെ ഫുള്ള് ഇതാണ്, ഐറ്റമാണ് മുസ്ലിം പള്ളികളും ദർഗയൊക്കെ ഉണ്ട്. നോൺ വെജിൻ്റെ സംഭവം പൊളിക്കാം. നമ്മൾ അജ്മീർ ടൗൺ എത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇടവഴിയാട്ടോ, എന്നിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഗോവ വൈൻസ്, വൈൻ ഷോപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കിങ്ഫിഷറിൻ്റെ സ്റ്റിക്കറും ഗോവ എന്നുള്ള പേരും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് പൊളിയല്ലേ. ഇടവഴിയാണ്, ഓയോ റൂംസാണ് ഇവിടെ ഉള്ളത്. 200-something rupees ആണ് വരുന്നത് ബെഡ് സ്പേസിന്, സിംഗിൾ ബെഡ് സ്പേസിന്. ഞാൻ അങ്ങനത്തെ സ്പേസാണ് എടുക്കുന്നത്, മാക്സിമം 200-ന് മുകളിലോട്ട് ഞാൻ പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. നമ്മുടെ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മീർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇതാണ് അജ്മീർ ജംഗ്ഷൻ, കിടുക്ക് റെയിൽവേ സ്റ്റേഷനാണ്, വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകണം, അവിടെ റൂം, നമുക്ക് റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എനിക്ക് ഈ റൂം ഇതാ തന്നത്, ഈ ബെഡാ തന്നത്, എനിക്ക് മേളിലാണ് ഇഷ്ടം. ഫുൾ എ സി റൂം, 200 രൂപയേ ഉള്ളു. ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഈ ഫ്ലോർ കാണിച്ചുതരാം. കിടുക്ക് സ്ഥലം, ഓക്കെ. ഡോർമെട്രി, കുറേ റൂംസ്, സംഭവം സെറ്റ്. ഇതിൻ്റെ അടിയിൽ ഫുള്ള് ഇതാണ്, മെഡിക്കൽസിൻ്റെ സപ്ലയേഴ്സ്, ഹോൾസെയിലേഴ്സ് ആണ്. ഭയങ്കര വൃത്തിയിട്ട സ്ഥലമാണ്, താഴെ അഴുക്കാണ്, വൃത്തിയൊന്നുമില്ല. പക്ഷേ ഇവിടെ സൂപ്പർ ക്ലീൻ വിത്ത് ടൈൽസ്, ബ്യൂട്ടിഫുൾ. ടോയ്ലറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം, കിടുവാണ് കാണാൻ ടോയ്ലറ്റ്, ഫുൾ സംഭവം കിടുക്കാണ്. എന്താ ഇഷ്ടംപോലെ ഫെസിലിറ്റി, പോളിംഗ്. നമുക്ക് ഡ്രീം പോട്ട് ആപ്പിനകത്ത് കയറിയിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് മേടിക്കാം.
നമുക്ക് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയാണ്. MI ബിയർഡ് ട്രിമ്മർ മേടിക്കാം അല്ലേ? അതോ ആമസോൺ ഈക്കോ ഡോട്ട് വേണോ? അതോ ഇപ്പോൾ ട്രിമ്മറാണ് നല്ലത്. എല്ലാം ഷേപ്പ് ചെയ്യാം, താടിയൊക്കെ പൊളിയായിട്ട് ഷേപ്പ് ചെയ്യാം. ട്രിമ്മറിന് 21 rupees ഉള്ളൂ, ഇൻക്ലൂഡിങ് GST ആൻഡ് ഓൾ ദീസ് തിങ്സ്. 21 rupees എന്ന് വെച്ചാൽ ഈ ട്രിമ്മറിൻ്റെ യഥാർത്ഥ വില 1440 ആണ്. അപ്പോൾ ഇതിൻ്റെ 1% വെച്ച് 100 പേര് പൈസ ഇടും. 1% പ്ലസ് GST, അതായത് 1% 14 രൂപ ആവുന്നുള്ളൂ. പ്ലസ് GST വരുമ്പം 21 രൂപ GST ആൻഡ് കൺവീനിയൻസ് ചാർജ് വരുമ്പോഴത്തേക്ക്. ഇത്രയും രൂപ വെച്ച് 100 പേരിടുമ്പോഴത്തേക്ക് ആ 100ൽ ഒരാൾക്ക് ഈ ട്രിമ്മർ അടിക്കും. ബാക്കി 99 പേർക്ക് ഈ ട്രിമ്മർ ആമസോൺ ഫ്ലിപ്കാർട്ട് ആയ അതിൻ്റെയൊക്കെ ഡിസ്കൗണ്ട് പ്രൈസ്, അതായത് എല്ലായിടത്തും ഉള്ള ഡിസ്കൗണ്ട് പ്രൈസിൽ മേടിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു സാധനം മേടിക്കുന്നതിന് മുമ്പേ നമുക്കൊന്ന് 1% ഇട്ട് നോക്കിയിട്ട് നമുക്കത് അടിക്കുമോ എന്ന് നോക്കാം. അടിക്കുവാണെങ്കിൽ നല്ലതല്ലേ? ഡിഫറെൻറ്റ് വേ ഓഫ് ഷോപ്പിംഗ് ആണ്. കേരള ആപ്പാണ്, ട്രസ്റ്റഡ് സപ്ലൈസ് ആണ് അജ്മൽ ബിസ്മി, സ്കൈസെൽ, റോയൽ സ്കൈ ഹോൾഡേസ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ വരുന്നത്. ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തോ സംഭവം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ അത് ഡ്രീം പോട്ട്. ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിട്ട് ഇരിക്കട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ. താങ്ക് യു സോ മച്ച്.